ശ്രീ സി ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ, നിങ്ങളൊരു സ്വതന്ത്ര തൊഴിലാളി സംഘടന എന്ന് പറയുന്നത് തട്ടിപ്പാണ് എന്നാണ് പാലോട് സന്തോഷ് പറയുന്നത്. മറ്റൊന്ന്, ആവശ്യങ്ങൾ ന്യായമായതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ, സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാർ ഈ പൊതുപണി മുടക്കിനെ പിന്തുണച്ചത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. മറുപടി പെട്ടെന്ന്. പക്ഷേ ഇതിൽ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അപ്പോൾ എനിക്കിതിൽ ആവേശമൊന്നുമില്ല. ഈ പാലോട് സന്തോഷിൻ്റെ എടുത്തയാട്ടവും ബഹളവും പെപ്രാളവും പരവേശമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ യു ഹാവ് ടു പ്രൂവ് ഇറ്റ്. നിങ്ങൾ തെളിയിക്കണ്ടേ? ഞാൻ പറയുന്നു, നിങ്ങൾ പരിപൂർണമായി സി ഐ ടി യു അല്ലെങ്കിൽ ഐ എൻ ടി യു സി പരിപൂർണമായ രാഷ്ട്രീയ ബന്ധം നിങ്ങൾക്കാണ്. ഞാൻ പറയാം, പി കെ ഗുരുദാസൻ മന്ത്രിയായിരുന്നു. പി കെ ഗുരുദാസൻ ആരായിരുന്നു? പി കെ ഗുരുദാസൻ സി ഐ ടി യുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് അദ്ദേഹം മന്ത്രിയായി. അദ്ദേഹം മന്ത്രിയായെന്ന് മാത്രമല്ല, ഈ രാജ്യത്ത് കേരളത്തിലെ ഒരുപക്ഷെ പാർട്ടി അധികാരത്തിലെത്താൻ വളരെയേറെ സഹായിച്ചൊരു വിഭാഗമായിരുന്നു ചുമട്ടുതൊഴിലാളി. ആ ചുമട്ടുതൊഴിലാളിയെ ക്രിമിനലാണ് എന്ന് നിങ്ങൾ മുദ്ര അച്ചു കുത്തുന്ന വിധം ആ തൊഴിൽ മേഖലയെ നിങ്ങൾ തകർത്തു. നിങ്ങളുടെ രാഷ്ട്രീയ ഇപ്പോൾ എന്താ സ്ഥിതി? ഇളമരം കരീം സി ഐ ടി യുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ ഇളമരം കരീം കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയായി. സുഹൃത്തെ, നിങ്ങളുടെ പാർട്ടിയാണ് ഈ ഒരേ സമയം തന്നെ എം എൽ എ, ഇപ്പോൾ ആനത്തലവട്ടം ആനന്ദനടക്കം ഒരേ സമയം എം എൽ എ ആകുന്നു, മന്ത്രിയാകുന്നു, അതിന് ട്രേഡ് യൂണിയൻ ഉപയോഗിക്കുന്നു. മറിച്ച് നിങ്ങൾ പറയൂ, ഏത് ബി എം എസിൻ്റെ നേതാവാണ്? ഇപ്പോൾ ഞങ്ങൾക്കറിയാം പഞ്ചായത്ത് ഇലക്ഷൻ ആണല്ലോ. ബി എം എസിൻ്റെ ഏതെങ്കിലും ലോക്കലിൽ ഒരാൾ മത്സരിച്ചാൽ അയാൾ പിന്നെ ബി എം എസിന് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ബി എം എസിന് എന്ത് രാഷ്ട്രീയം ഉണ്ടെന്ന്. ഞാൻ ആദ്യമേ പറയട്ടെ, ഇത് കണ്ണടച്ച് ഇവിടെ വന്ന് ബി ജെ പി ന്യായീകരിക്കാനല്ല ഞാനിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു സ്വതന്ത്ര ട്രേഡ് യൂണിയനാണ്. സ്വതന്ത്ര ട്രേഡ് യൂണിയനിൽ സമയക്കുറവുകളാണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ 2015 അവസാനമായി സംയുക്ത പണി കൊടുക്കുന്ന ബി എം എസ് പിന്തിരിഞ്ഞ് പോയാൽ അതിൻ്റെ എൻ്റെ കയ്യിൽ അതിൻ്റെ രേഖയുണ്ട്. 12 ഡിമാൻഡുകളും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ബോണസ് ഇരട്ടിയാക്കണം, നമ്മുടെ ഡിമാൻഡായിരുന്നു. ബോണസ് ഇരട്ടിയാക്കില്ലോ ഈ ഗവൺമെൻറ്? ആക്കിയില്ലേ? സ്ത്രീ തൊഴിലാളി പ്രസവാവധി നേരെ 6 മാസമായി ഉയർത്തിയില്ലേ? നിങ്ങൾ നോക്കൂ, ഈ വേജസ് അല്ലെങ്കിൽ നിയമങ്ങൾ ഏകീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു, നിയമം കൊണ്ടുവന്നില്ലേ? 600 രൂപയായിരുന്ന ഇ പി എഫ് പെൻഷൻ അത് 1000 ആക്കുക, ഇതെല്ലാം റിട്ടേണായിട്ട് തന്നതാണ്. റിട്ടേണായി തന്ന കാര്യങ്ങളാണ്. അപ്പോൾ വീണ്ടും പണിമുടക്കിലേക്ക് പോകണം എന്ന് പറയുന്നിടത്താണ് നമ്മുടെ പ്രശ്നം വരുന്നത്. ഇപ്പം നിങ്ങൾ വളരെ ലളിതമായ ഒരു ഉദാഹരണം ഞാൻ പറയാം. 21000 രൂപ ആവശ്യപ്പെടുമ്പോൾ 330 രൂപ എന്തുകൊണ്ട് കേരളത്തിൽ കൊടുക്കുന്നു? കേരളത്തിലെ സ്ഥിതി എന്താ? പൊതുമേഖലയായ കെ എസ് ആർ ടി സി അവിടെ എത്ര പേരാന്ന് പറയും? ഈ 5 വർഷം കൊണ്ട് മരിച്ചത് 402 ആളുകൾ ആത്മഹത്യ ചെയ്തു ഈ പൊതുമേഖലാ സ്ഥാപനത്തിൽ. 402 പേര് ആത്മഹത്യ ചെയ്തു. അത് പറയുന്നത് പാലോട് സന്തോഷം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ശ്രീ പാലോട് സന്തോഷ് നേരത്തെ അവകാശപ്പെട്ടത് തൊഴിലാളി ക്ഷേമം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇന്ത്യയിൽ നടപ്പാക്കിയ ഏക ഗവൺമെന്റ് കേരളമാണ് എന്നാണ്. അപ്പോൾ പാലോട് സന്തോഷ് അത് ശ്രദ്ധിക്കണം, നോട്ട് ചെയ്യണം. തുടർന്നോളൂ. ഇത് ന്യായീകരണ തൊഴിലാളിയായി ഞാൻ ന്യായീകരണ തൊഴിലാളി പാലോട് സന്തോഷം കാര്യം ചെയ്യട്ടെ. ഈ പ്രാവശ്യത്തെ ഡിമാൻഡ് എടുക്കുക. ഒരു ഡിമാൻഡ് ഞാൻ വായിക്കും, ഞാൻ പറയാം. ആ ഡിമാൻഡ് എന്താ അറിയോ? പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് കൺസോളേറ്റ് ഫണ്ടിൽ നിന്നുള്ള പെൻഷൻ തരണം. ഓക്കെ, നിങ്ങൾ 2016 മെയ് 25 കേരളത്തിൽ ബഹുമാനായ പിണറായി മുഖ്യമന്ത്രി ആവുന്നത്. അതിൽ പ്രകടന പത്രിക എടുത്ത് സന്തോഷം ഒന്ന് വായിച്ച് അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള പെൻഷൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കും. വർഷപ്പത്രമായി നിങ്ങൾ കൊടുത്തോ? മാത്രമാണോ? എത്ര മാസമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഡി എ കുടിശ്ശിയാണ്? വളരെ നാമമാത്രമായ പലിശ കിട്ടുന്ന ഹൗസ് ലോൺ നിങ്ങളില്ലാതാക്കി. നിങ്ങൾ ഈ ഇടതുപക്ഷം എന്ന നിലയ്ക്ക് കേരളം ഭരിക്കുമ്പോൾ ആദ്യമായി ഓർഡിനൻസ് രാജ് കൊണ്ടുവന്നത് നിങ്ങളാണ് സംസ്ഥാനത്ത്. എന്താ സ്ഥിതി? സർക്കാർ ജീവനക്കാരൻ്റെ ശമ്പളം നിങ്ങൾ ആഗ്രഹിക്കുന്ന വണ്ണം ഏത് സമയവും അത് പിടിച്ചെടുക്കാമെന്ന് പറയുന്ന ഒരു സാഹചര്യം നിങ്ങൾ കൊണ്ടുവന്നു. നിങ്ങൾ ഓർഡിനൻസ് കൊണ്ടുവന്ന് സർക്കാർ ജീവനക്കാരൻ്റെ ശമ്പളം പിടിച്ചെടുക്കാൻ തയ്യാറായി. ഇവിടെ കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ വന്നതിന് ശേഷമുള്ള മുഖ്യമന്ത്രി ആയതിനു ശേഷം എല്ലാ കാലത്തും ഓരോ വർഷവും ദുരന്തങ്ങളുടെ കാലമാണ്. എന്നിട്ട് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്തു? വെടക്കാക്കി തനിക്കാക്കി സർക്കാർ ജീവനക്കാരനെ മുഴുവൻ കൊള്ളരാത്തവനും ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്നും എന്ന ധ്വനി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പ്രചരണങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ പ്ലാന്റേഷൻ മേഖലയിൽ ഇന്നും 333 രൂപ കൂലി നിൽക്കുന്നു. ഇന്നും കേരളത്തിലെ കെ എസ് ആർ ടി സി പോലും നടത്തിക്കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. 402 ആളുകൾ ആത്മഹത്യ ഇരിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ 17 മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ വായിച്ചു നോക്കൂ. കേരളത്തിൽ 300 പരം തൊഴിൽ മേഖലയുണ്ട്. ആ തൊഴിൽ മേഖലയിൽ ഇത്രയും കാലമായി കേരളത്തിൽ ആകെ 88 മിനിമം വേസ് കമ്മിറ്റി കൊണ്ടുവന്നു. എത്ര വരണമാരെന്ന് അറിയുമോ? ഇനി 250 മേഖലയിൽ ഇനിയും മിനിമം വേസ് കൊണ്ടുപോയിട്ടില്ല.
അതിൽ 60% ഇപ്പോഴും കേരളത്തിൽ കാലഹരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ 15 വർഷമായി കേരളത്തിൽ മിനിമം വേജ് പുതുക്കാൻ ഈ ഗവൺമെന്റ് കഴിയുന്നില്ല. തൊഴിലാളിയുടെ ഗവൺമെന്റ് ആണെന്ന് നോക്കണം. 15 വർഷമായി ആ മിനിമം വേജ് പുതുക്കാൻ കഴിയുന്നു. ഇനി അടുത്ത് നോക്കണം. ഇവിടെ ഈ എനിക്ക് തോന്നുന്നത് ഒരു മിനിമം വേജസ് അഡ്വൈസറി ബോർഡാണ് കേരളത്തിലുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്താണെന്ന് അറിയുമോ? മറ്റ് സംസ്ഥാനങ്ങളിൽ അവിടെ 5 മുതൽ 10 മിനിമം വേജസ് അഡ്വൈസറി ബോർഡ് ഉള്ളപ്പോൾ കേരളത്തിൽ എത്ര ഉണ്ട്? 1. ഇവിടെ 1936 ഈ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടിന് ചട്ടം ഉണ്ടാക്കാത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? അൺഎയ്ഡഡ് സ്കൂളിലെ അധ്യാപകര് MSc MEd കഴിഞ്ഞിട്ട് 5000 രൂപയ്ക്ക് കേരളത്തിൽ ജോലി ചെയ്യുന്നു. മറ്റൊരു സംസ്ഥാനത്താണെങ്കിൽ ആ സ്കൂള് പൂട്ടും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ രാഷ്ട്രീയമായി നിങ്ങൾ ഓരോ പ്രാവശ്യവും പ്രത്യാശ കൊടുക്കും. കശുവണ്ടി മേഖലയിൽ നോക്കൂ, ശ്രീമാൻ ബഹുമാനായ തോമസ് ഐസക്കിന്റെ ഡോക്ടറേറ്റിന്റെ വിഷയം എന്തായിരുന്നു ഒന്ന് പരിശോധിക്കാവോ? എന്തുകൊണ്ട് ആലപ്പുഴയിലെ കയർ മേഖലാ വ്യവസായം തകർന്നു, ഇതാണ് വിഷയം. എന്നിട്ട് അദ്ദേഹം എന്താ കണ്ടെത്തിയ തീസിസിൽ? ആ കയർ മേഖലയിലെ തൊഴിൽ സമരങ്ങളാണ് കയർ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണം എന്ന് തീസസ് എഴുതി ഡോക്ടറേറ്റ് എടുത്തു തോമസ് ഐസക്ക്. എന്നിട്ടോ ആ CIT അദ്ദേഹത്തെ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കി. ഇതിൽ പറഞ്ഞ ഞാൻ ഇനി കൂടുതൽ ഈ രാഷ്ട്രീയത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യണോ? നിങ്ങളുടെ രാഷ്ട്രീയ ബന്ധം ഇതാണ്, ഇതാണ് രാഷ്ട്രീയം. തൊഴിലാളികളുടെ ആത്മാർത്ഥം ഇതാണ്. അപ്പം നിങ്ങൾ ഈ വാചോടാപ പ്രസംഗം നടത്തുന്നതും ആവേശഭരിതനാകുന്നു അല്ലാതെ BMS എന്താണ് കാഴ്ചപ്പാട് തൊഴിൽ മേഖലയോടുള്ളത്? ഞങ്ങൾ വളരെ അതിശക്തമായി നിൽക്കുന്നു, അതിശക്തമായി നിൽക്കുന്നുണ്ട്. ബോണസിന്റെ രാഷ്ട്രീയ നിലപാടും ശരി, ആ ആവേശം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് വസ്തുതകളിലേക്ക് വരാം. ശ്രീ വിജയ് ജോസഫ്, ഇവിടെ 12 ആവശ്യങ്ങൾ ബോണസ് വർധനയടക്കം, അതിൽ 10 ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചല്ലോ, പിന്നെന്തിനായിരുന്നു ഈ പൊതുപണി മുടക്ക് എന്നാണ് ശ്രീ ഉണ്ണിത്താന്റെ ചോദ്യം. എന്താണ് അതിനുള്ള മറുപടി? പ്രിയപ്പെട്ട സുധീഷേ, ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഇനി ഇവിടുത്തെ തൊഴിലാളികളെല്ലാം സംരക്ഷിതരായി എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു കാര്യം അദ്ദേഹം നേരത്തെ പറഞ്ഞപ്പോൾ ആരംഭത്തിൽ തന്നെ പറഞ്ഞത് ഭരണഘടനാ ദിനത്തെപ്പറ്റി സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. നന്നായി അത് ഓർമ്മിപ്പിച്ചത്. കാരണം ഭരണഘടനയിൽ Article 19(1)(c) തൊഴിലാളികൾക്ക് ടു ഫോം ദി അസോസിയേഷൻ ഓർ യൂണിയൻ എന്ന് പറഞ്ഞിരിക്കുന്നു. മൗലികാവകാശമാണത്. ആളുകൾക്ക് സമരം ചെയ്യാനും സംഘടിക്കാനും സംസാരിക്കാനും പ്രതിഷേധിക്കാനുമുള്ള അവകാശം, അതും Article 19 പറയുന്നു. അപ്പോൾ ഭരണഘടനാപരമായ അവകാശത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളത് സ്പഷ്ടമാണ്. കാരണം ഇന്ന് ഡൽഹി അതിർത്തിയിൽ കണ്ടതും അതുതന്നെയാണ്. കാരണം ഒരായുധങ്ങളുമില്ലാതെ സമരവുമായി ഭരണകൂട ശിലാകേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുന്ന കർഷകരോട് എങ്ങനെയാണ് നിലപാട് സ്വീകരിച്ചത്? പിന്നെ ഞാൻ ഈ വിഷയങ്ങളൊന്നും തന്നെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ട്രേഡ് യൂണിയനുകൾ തമ്മിലുള്ള സംവാദത്തിലേക്കും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആശയപരമായ സംവാദമാകാം, ഒരു ഏറ്റുമുട്ടലിൻ്റെ രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു കാര്യം മാത്രം ഞാൻ പിന്നെ ശ്രീ ഉണ്ണിത്താനെ ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ കഴിഞ്ഞ മാസം എന്തിനാണ് BMS കൂടി ഉൾപ്പെട്ടുകൊണ്ട് വടക്കേ ഇന്ത്യയിലെ കൽക്കരി മേഖലയിൽ എന്തിനാണ് പണിമുടക്കം നടത്തിയത്? കേന്ദ്ര ഗവൺമെൻറ് കൽക്കരി വ്യവസായങ്ങൾ മുഴുവൻ സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിനെതിരെ INDUC CIT AITUC BMS അടക്കമുള്ള HMS അടക്കമുള്ള മുഴുവൻ തൊഴിലാളികളും BMS അടക്കമുണ്ട് ആ സമരത്തിൽ. ആ സമരത്തിൽ ശക്തമായി നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്നാണ് അവിടെ സമരം നടത്തിയത്. ആ സമരത്തിൻ്റെ ഫലമായി എന്താ? ഗവൺമെൻറ് അതിൽ നിന്ന് പിന്നോട്ട് പോയി. ഇവിടുത്തെ വൈദ്യുതി സ്വകാര്യവൽക്കരണം UPയിൽ നടക്കാനായിട്ട് UPയിലെ ഗവൺമെൻറ് ഉത്തർപ്രദേശ് ഗവൺമെൻറ് മുന്നോട്ട് വന്നു. അവിടെ എന്താ സംഭവിച്ചത്? അന്ധകാരത്തിലായില്ലേ UP? അവിടുത്തെ മുഴുവൻ ഇലക്ട്രിസിറ്റി ജീവനക്കാരും ഒന്നടക്കം, അതിൽ INDUC CIT AITUC BMS HMS അടക്കമുള്ള മുഴുവൻ തൊഴിലാളി സംഘടനകൾ ഒരുമിച്ച് ഒന്നല്ലേ പണിമുടക്കം നടത്തിയത്? അതുകൊണ്ട് ഗവൺമെൻറ്റിന് അവിടെ പിന്നോക്കം പോകേണ്ടി വന്നു, ഗവൺമെൻറ് ചർച്ചയ്ക്ക് തയ്യാറാകേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? പിന്നെ മറ്റൊന്ന്, ഇവിടെ 12 ഡിമാൻഡുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. ആ 12 ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചു. അതുകൊണ്ട് ഇനി നമുക്കെല്ലാം സുരക്ഷമായി എന്നാണ് ശ്രീ ഉണ്ണിത്താൻ ഇവിടെ സൂചിപ്പിച്ചത്. ഞാൻ വളരെ സ്നേഹബുദ്ധിയാ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ഉണ്ണിത്താൻ ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ടോ? ഈ വന്നിട്ടുള്ള 4 ലേബർ കോഡുകൾ, 44 തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്ത് ഇല്ലായ്മ ചെയ്ത് 4 ലേബർ കോഡുകളും വന്നിട്ടുള്ളതിനെ BMS അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പരസ്യമായിട്ടത് പറയണം. അങ്ങനെ പറയുകയാണെങ്കിൽ
ആ ലേബർ കോഡുകൾ വന്നിരിക്കുന്ന വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? അപ്രന്റീസുകളെ കൊണ്ട് വർഷങ്ങളായിട്ട് ജോലി എടുപ്പിക്കാമെന്നുള്ള വ്യവസ്ഥ അതിനകത്ത് വന്നിരിക്കുന്നു. ട്രേഡ് യൂണിയനുകളുടെ സമരം ചെയ്താൽ നിയമവിരുദ്ധ സമരമായി പ്രഖ്യാപിക്കാനും, അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ട്രേഡ് യൂണിയൻ്റെ രജിസ്ട്രേഷൻ തന്നെ ഇല്ലാതാക്കി കളയുവാനുള്ള, ട്രേഡ് യൂണിയൻ പ്രവർത്തനം തന്നെ നിരോധിക്കുവാനുള്ള വ്യവസ്ഥകൾ ആ ബില്ലിൽ വന്നിരിക്കുന്നു, ആ നിയമത്തിൽ വന്നിരിക്കുന്നു. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ? സ്ഥിര നിയമനം, ഇനി കേരള ഇന്ത്യയിൽ ആർക്കെങ്കിലും ഒരു സ്ഥിര നിയമനം ഈ കോഡുകൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടാകുമോ? എല്ലാ നിയമനങ്ങളും ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻ്റ് ആക്കി മാറ്റിയിരിക്കുന്നു. അതല്ലേ നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നത്? മറ്റൊന്ന്, കോൺട്രാക്ട് ലേബർ സിസ്റ്റം എല്ലായിടത്തും വ്യാപകമാക്കുന്നു. ഒരു സ്ഥലത്തും സ്ഥിര നിയമനമില്ല, സ്ഥിരം മുതലാളിയില്ല, സ്ഥിരം തൊഴിലുടമയില്ല, യാതൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാതെ ആളുകളെ കൺകാണിപ്പണിക്ക് വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക്, തൊഴിലാളികളെ കൺകാണികൾക്ക് കാഴ്ചവെക്കുന്ന സ്ഥിതിയിലേക്ക് നിയമത്തിൽ ഭേദഗതികൾ വന്നിരിക്കുന്നു. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് മാത്രമാണ് കൂട്ടത്തിൽ ശ്രീ വിജയ് ജോസഫ്, ഞാൻ തടസ്സപ്പെടുത്തുകയല്ല. താങ്കൾക്ക് താങ്കളുടെ വാദം കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം ഞാൻ പൂർണ്ണമായി നൽകാം, സമയം നൽകാം. പക്ഷേ ഈ ഇത് പറയുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ കേരളത്തിൽ ഈ PSC ആ പട്ടികയെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് താൽക്കാലിക നിയമനങ്ങളുടെ, ആശ്രിത നിയമനങ്ങളുടെ, പിന്നെ സ്വജനപക്ഷപാതത്തിൻ്റെ ഒരു പരമ്പര ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതിനെ അതും കൂടി നമ്മൾ ചോദ്യം ചെയ്യേണ്ടതല്ലേ? ഭരണകൂടങ്ങൾ, അത് ഏത് ഭരണകൂടമായാലും ശരി, അത് കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, അത് BMS ആയിക്കൊള്ളെ, BJP ആയിക്കൊള്ളട്ടെ, അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളായിക്കോട്ടെ, ആര് തന്നെ ആയാലും തൊഴിലാളികൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിനെ ശക്തിയുക്തം എതിർക്കുക, അതിനെ പരാജയപ്പെടുത്തുക, അതിൽ തൊഴിലാളികളുടെ പക്ഷം നിന്നുകൊണ്ട് വാദിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ കടമ. ആ കടമയാണ് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടുത്തെ സ്വകാര്യവൽക്കരണം പരസ്യമായിട്ടല്ലേ, ഇന്ത്യയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി പരസ്യമായിട്ട് പറഞ്ഞു, ഇന്ത്യയിലെ എല്ലാ മേഖലയും, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, എല്ലാ മേഖലയും സ്വകാര്യവൽക്കരിക്കും. ഏതൊക്കെയാ? ഇലക്ട്രിസിറ്റി, കൽക്കരിക്കനികൾ, വ്യോമയാന മേഖല, തുറമുഖങ്ങൾ, റെയിൽവേ, ഗവേഷണ സ്ഥാപനങ്ങൾ, എന്തിനധികം പറയുന്നു? നമ്മുടെ ISRO ഉൾപ്പെടെയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ പോലും സ്വകാര്യവൽക്കരിക്കുമെന്ന് പരസ്യമായി പറഞ്ഞു. ഇത് ഈ രാജ്യത്തിന് നല്ലതാണോ? ഈ രാജ്യത്ത് നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അങ്ങനെ സ്വകാര്യവൽക്കരണം ശരിയാണ് എന്നുണ്ടെങ്കിൽ, അതിനെ ശരിയായിട്ട് ന്യായീകരിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഈ 29 വർഷം ഞാൻ നമ്മുടെ ഗവൺമെൻറ് 91 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് UPA ഗവൺമെൻറ്റിൻ്റെ കൊണ്ടുവന്ന ഈ നയപരിപാടികളെ തന്നെ, ഈ സാമ്പത്തിക നയങ്ങളെ തന്നെ എതിർപ്പുള്ളവരാണ് ഞങ്ങൾ, അതിനകത്ത് പ്രതിഷേധമുള്ളവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ എതിർപ്പുകൾ ഞങ്ങൾ അറിയിക്കേണ്ടവരെല്ലാം അത് അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ ഭരണകൂടത്തിനെതിരായി സമരം ചെയ്തവരാണ് ഞങ്ങൾ. അഭിമാനത്തോടെ പറയുന്നു, കാര്യങ്ങൾ നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല, അഭിമാനത്തോടെ ഞങ്ങൾ പ്രതിഷേധിക്കേണ്ടവരടുത്ത് പ്രതിഷേധിക്കാനും ശബ്ദിക്കേണ്ടടുത്ത് ശബ്ദമുയർത്താനും ഞങ്ങൾ അന്നും തയ്യാറായിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. കാരണം ഈ നയങ്ങൾ ഒരിക്കലും ഈ രാജ്യത്തിനും ഈ രാജ്യത്തെ തൊഴിലാളികൾക്കും ഗുണകരമല്ല എന്നുള്ളതിൻ്റെ തെളിവ് ഏതാണ്ട് 48 മുതൽ 1969 വരെയുള്ള ഈ രാജ്യത്തിൻ്റെ ബാങ്കുകൾ പൂട്ടിയത് എത്രയാ? ശ്രീ ഉണ്ണിത്താനും അത് അറിയാവുന്നതാണ്, ശ്രീ സന്തോഷം പിന്നെ സുധീഷിനും അത് അറിയാവുന്നതാണ്. എത്ര ബാങ്കുകളാണ് പൂട്ടിയത്? 736 സ്വകാര്യ ബാങ്കുകൾ ഇവിടെ പൂട്ടി, കൊള്ളയടിക്കപ്പെട്ടു ബാങ്കുകൾ, ധനാഢ്യന്മാർ കൊണ്ടുപോയി, മുതലാളിമാർ കൊണ്ടുപോയി. അത് കണ്ടിട്ടാണല്ലോ 69 ബാങ്ക് ദേശസ്വത്വം ഈ രാജ്യത്ത് ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയത്. ഇനി അത് പോകട്ടെ, ഞാൻ അതിൻ്റെ പഴയ കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഈ സാമ്പത്തിക നയങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കി 29 വർഷത്തിനുള്ളിൽ, ഇവിടെ കഴിഞ്ഞ പാർലമെൻറ്, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പാർലമെൻറ്റിൽ ധനകാര്യ വകുപ്പ് മന്ത്രി എന്താ പറഞ്ഞേ, ഈ രാജ്യത്തെ കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള 19 ലക്ഷം കമ്പനികളുണ്ട് ഇവിടെ. അതിലെ 7 ലക്ഷം കമ്പനികൾ വ്യാജ കമ്പനികളാണ്. ഇതിനെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ പോകുന്നു, ക്യാൻസൽ ചെയ്യാൻ പോകുന്നു. ഇതിൻ്റെ ദുരന്തം എന്താണെന്നറിയോ? സ്വകാര്യ മേഖലയുടെ വരവിൻ്റെ ഗുണമാണ് ഈ പറഞ്ഞത്. 19 ലക്ഷം കമ്പനികളുണ്ട്. ഇടപെടുകയാണ്. താങ്കൾക്ക് ഇത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൂർത്തീകരിക്കാനുള്ള സമയം ഞാൻ തരാം. ജനറൽ ഡിബേറ്റ് അവസാന 30 മിനിറ്റിലേക്ക് പോവുകയാണ്. പതിവ് രാഷ്ട്രീയ തർക്കങ്ങളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായി കൃത്യമായ വാദങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. 3 പക്ഷത്തിനും അവരുടേതായ വാദങ്ങൾ ഈ ചർച്ചയിൽ അവതരിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാദങ്ങളുടെ ഒരു തുടർച്ച ആവശ്യമാണ് എന്നതിനാൽ ശ്രീ വിജയ് ജോസഫിലേക്ക് ഞാൻ വീണ്ടും പോവുകയാണ്. ശ്രീ വിജയ് ജോസഫ്, താങ്കൾ നേരത്തെ പറഞ്ഞു വന്നത് പൂർത്തീകരിക്കാം. ഈ 29 വർഷത്തിനുള്ളിൽ
ഈ രാജ്യത്ത് അടച്ചുപൂട്ടപ്പെട്ട സ്വകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് കമ്പനികൾ, കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾ, ഷെയർ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള കമ്പനികൾ 700,000 കമ്പനികളാണ്. ഇത് ഞാൻ പറയുന്ന കണക്കല്ല, ധനകാര്യവകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ധനകാര്യവകുപ്പ് മന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞ കണക്കാണ്. മറ്റൊന്ന്, 43 വിമാന കമ്പനികൾ, സ്വകാര്യ വിമാന കമ്പനികൾ വളരെ ആവേശത്തോടുകൂടി ഈ രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ചു. എന്താ സ്ഥിതി? 37 അടച്ചുപൂട്ടി കുത്തുപാള എടുത്തു. നമുക്കറിയാമല്ലോ കിങ് ഫിഷർ അടക്കമുള്ളത്. 22 മൊബൈൽ കമ്പനികൾ, സ്വകാര്യ കമ്പനികൾ ഇവിടെ വന്നു സർവീസ് കൊടുക്കാൻ. 16 പൂട്ടിക്കെട്ടി. ഇനി എത്ര പേരാണ് ഉള്ളത്? 6 മാത്രമേ ഇനി ബാക്കിയുള്ളത്. റിയൽ എസ്റ്റേറ്റ് മേഖല തകർന്നടിയുന്നു എന്ന് മാത്രമാണോ? ഞാൻ ചുരുക്കി, ഞാൻ വലിയ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്താണ് പറഞ്ഞത്? രാജീവ് കുമാർ എന്താ പറഞ്ഞത്? ഈ രാജ്യത്ത് 70 കാണുന്ന ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയാണ് ഈ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞത് നീതി ആയോഗിൻ്റെ ചെയർമാനാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കമ്പനികൾ നടത്താൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടിവസ്ത്ര വ്യാപാര വിപണിയായിട്ടുള്ള VIP ജോക്കിയും പറയുന്നു ഞങ്ങൾക്ക് മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഓട്ടോമൊബൈൽ വ്യവസായമായിട്ടുള്ള മഹീന്ദ്ര പറയുന്നു ഞങ്ങളുടെ വ്യവസായം ഞങ്ങൾക്ക് നടത്തിക്കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. സ്റ്റീൽ കമ്പനികൾ പറയുന്നു, ടാറ്റ പറയുന്നു ഞങ്ങൾക്ക് നടത്താൻ നിവൃത്തിയില്ല. ഇതൊക്കെ പോകട്ടെ, മുതലാളിമാർ പറയുന്ന, കച്ചവടക്കാർ പറയുന്ന, ഗവൺമെൻറ്റിൻ്റെ സ്ഥിതി എന്താ? ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ നേരിടുന്നു. ഖജനാവിൽ പണമില്ല എന്ന് പറയുന്നത് നമ്മളല്ല, പറയുന്നത് ഈ സ്വകാര്യവൽക്കത്തിൻ്റെ ഭാഗമായി അതിനുശേഷം വന്നിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ വന്ന് ഇപ്പോൾ വന്ന് എത്തി നിൽക്കുന്നത് 1,200,000 എങ്കിലും കടമെടുക്കേണ്ട അവസ്ഥയിലാണെന്ന് പറയുന്നത് ധനവകുപ്പാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായി 2.05 ലക്ഷം കോടി രൂപ റിസർവ് ബാങ്കിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കരുതല ദിനത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി. ഇതെല്ലാം ഈ രാജ്യം കാണുന്നതാണ്. ഞാനിതൊന്നും പറഞ്ഞ് ഗവൺമെൻറ്റിനെ വിമർശിക്കാനോ മറ്റു തരത്തിലേക്കൊന്നും അല്ല പോകുന്നത്. ഇവിടെ പാലം തേരും ഒഴുകുന്നു, തൊഴിലാളികൾക്ക് ഒഴുകുന്നു എന്ന് ശ്രീ ഉണ്ണിത്താൻ ഇവിടെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ പറയുന്നു, നമ്മുടെ ഈ ലേബർ കോഡുകൾ തൊഴിലാളി വിരുദ്ധമാണ്, തൊഴിലാളി വിരുദ്ധ വ്യവസ്ഥകളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മിനിമം വേജസിന് പകരം തറവേതനം, അതിനകത്തൊരു വാക്കുണ്ട് ഫ്ലോർ വേജസ്. ഉണ്ണിത്താൻ കണ്ടിട്ടുണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഫ്ലോർ വേജ് നടപ്പിലാക്കുന്നു. എന്താ ഫ്ലോർ വേജിൻ്റെ അർത്ഥം? തറവേതനം. ഇന്ത്യൻ ഭരണഘടനയിലെ Article 43 എന്താ പറയുന്നത്? ഭരണഘടനയിലെ Article 43 പറയുന്നത് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വേതനം, ലിവിങ് വേജസ് കൊടുക്കാൻ രാജ്യം തയ്യാറാകണം എന്ന് പറഞ്ഞിരിക്കുന്ന രാജ്യത്ത് മിനിമം വേതനം പോലും കൊടുക്കാതെ ഫ്ലോർ വേജസിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ യുക്തി എന്താണ്? പിന്നെ ഇവിടെ പട്ടികയുടെ കാര്യം പറഞ്ഞു. 78 പട്ടികയിലുള്ള തൊഴിലാളികൾ, പട്ടിക ഷെഡ്യൂൾഡ് ഇൻഡസ്ട്രീസിനാണ് മിനിമം വേതനം കൊടുക്കുന്നത്, ബാക്കിയുള്ളവർക്കില്ല എന്ന് പറഞ്ഞു. അതിന് പകരം ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? 681 തൊഴിലിനങ്ങളെ പ്രഖ്യാപിച്ചു, തിരിച്ചു വച്ചിരിക്കുന്നു പുതിയ കോഡിൽ എന്ന് പറഞ്ഞാൽ ഈ 681 കോടിൽ പെടുന്ന ആളുകൾ എത്രമാത്രം കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കുന്ന വ്യവസായങ്ങളാണെങ്കിലും അവിടെ ഈ പറയുന്ന മിനിമം വേജസ് മാത്രം കൊടുത്താൽ മതി, അവിടെ കൊടുത്തുകൊണ്ട് അവരെ മാടുകളെപ്പോലെ പണിയെടുപ്പിക്കാമെന്നുള്ള സ്ഥിതി വരുന്നു. അതല്ല ഉണ്ണിത്താനെ ഇവിടുത്തെ പ്രശ്നം. ഇവിടെ രാജ്യത്ത് നിലനിൽക്കുന്നത് മിനിമം വേജസ്, ഫെയർ വേജസ്, ലിവിങ് വേജസ് മൂന്ന് തരത്തിലുള്ള വേതന ഘടനയാണ് ഉള്ളത്. മിനിമം വേജസ് ഏറ്റവും ചെറുകിട വ്യവസായ മേഖലകളിൽ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഉയർന്ന് മാന്യമായ പ്രവർത്തനം നടത്തുന്ന വൻകിട വ്യവസായങ്ങളിൽ ഫെയർ വേജസ് കൊടുക്കണം, അവിടെ ലിവിങ് വേജസ് കൊടുക്കണം, അവിടെ കൂട്ടായ വിലപേശലുണ്ടാവണം. ആ കൂട്ടായ വിലപേശലിലൂടെ തൊഴിലാളികൾക്കും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്കും മാനേജ്മെൻറ്റുകൾക്കും മുഖാമുഖം ഇരുന്നു കൊണ്ട് ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കാൻ കഴിയണം. ആ വ്യവസ്ഥകളെല്ലാം എടുത്തുകളയല്ലേ ചെയ്യുന്നത്? കൂട്ടായ വിലപേശൽ ഇവിടെ ദുർബലമാക്കിയിരിക്കുന്നു. തൊഴിലുവകുപ്പിന്റെ കൂടിയാലോചനാ സമിതികളുടെ നിർദ്ദേശങ്ങൾ ദുർബലമാക്കിയിരിക്കുന്നു. അതെല്ലാമാണ് ഇങ്ങനെ ഒരു സംയുക്ത പൊതുപണിമുടക്കിലേക്ക് എത്തിച്ചത് എന്നാണ് താങ്കൾ ഉന്നയിക്കുന്ന വാദം. എന്തായാലും തീർച്ചയായും ഉണ്ണിത്താൻ, ഞാൻ പാലോട് സന്തോഷത്തിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ഉണ്ണിത്താൻ, ഇക്കാര്യത്തിൽ ചില കണക്കുകൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. അത്രയും രൂക്ഷമായ ഒരു സാമ്പത്തിക അവസ്ഥയിലൂടെ രാജ്യം കടന്നുപോകുന്നുവെന്നും വ്യവസായ സംരംഭങ്ങൾ തുറന്ന് മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത അത്രയും രൂക്ഷമായ ഒരു പ്രതിസന്ധിയെ രാജ്യം അഭിമുഖീകരിക്കുകയാണ് എന്നുമാണ് ഈ കണക്കുകളെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം വാദിക്കുന്നത്. ശരിയാണോ? അതാണോ യാഥാർത്ഥ്യം? എന്റെ സുഹൃത്താണ്. അപ്പോൾ അതിൽ
ഇതൊരു രാഷ്ട്രീയ സംവാദമല്ലല്ലോ, ഇത് ട്രേഡ് യൂണിയനാണ്. സ്വാഭാവികമായിട്ട് എന്നെ കേൾക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്. അപ്പം ഞാനൊരു പരിപൂർണ തൊഴിലാളി വിരുദ്ധനും ബി എം എസ് പരിപൂർണമായൊരു തൊഴിലാളി വിരുദ്ധ സംഘടനയാണ് എന്ന് തോന്നുന്ന രീതിയിലേക്ക് രണ്ടുപേരുടെയും ചർച്ച പോവുകയാണ്. ഈ ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനം കാണിച്ചിട്ട് കാര്യമില്ല. ഞാൻ എന്താ പറയുന്നത് ശ്രദ്ധിച്ച് ഒന്ന് കേട്ടാൽ മനസ്സിലാവും. ഞാൻ പറയുന്നത് തെറ്റായ കാര്യങ്ങളെ എക്കാലത്തും നിശിതമായി ബി എം എസ് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം ആയിക്കോട്ടെ, ഈ കോഡിഫിക്കേഷനിലെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഐ ആർ കോഡ് അടക്കമുള്ള ഐ ആർ കോഡിലാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. ഈ ഐ ആർ കോഡ് ആയിക്കോട്ടെ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം ഇതിനെ ഇപ്പോൾ ഒക്ടോബർ 28-ാം തീയതി ഞങ്ങൾ പരസ്യമായിട്ട് തെരുവിലായിരുന്നു, തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് എൻ്റെ ഞാനീ പറയുമ്പോൾ ഇത് ഏകപക്ഷീയമായി ബി ജെ പിയുടെ വക്താവായിട്ടല്ല ഞാനിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ശരിയായ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് പറയാം. അദ്ദേഹം ഇത്രയും പരത്തിയ ഈ ഫെയർവേജസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാതിരിക്കുന്ന വൃത്തിയില്ല. കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാതിരിക്കുന്ന വൃത്തിയില്ല. 1939 ശ്രീ വീരഗിരിയാണ് കോൺഗ്രസിൻ്റെ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടത് രാജ്യത്ത് ലിവിങ് വേജസ് കൊണ്ടുവരണം. അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് നെഹ്റുവിനെ ഓർമ്മപ്പെടുത്തി. കോൺഗ്രസിൻ്റെ കമ്മിറ്റിയിൽ ഇങ്ങനൊരു പ്രമേയം വന്നു. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഭരണഘടനയിൽ ഈ ലിവിങ് വേജസ് പരമാവധി കഴിവ് ആസ് ഏർലി ആസ് പോസിബിൾ എന്നാണ് വാക്ക്. ഭരണഘടനയുടെ 39 മുതൽ 43 വരെയുള്ള വകുപ്പ് തൊഴിലാളികളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺഗ്രസിൻ്റെ പ്രമേയത്തെ ചൂടുപിടിച്ചുകൊണ്ടാണ് പരമാവധി വേഗത്തിൽ ലിവിങ് വേജസ് കൊടുക്കണം എന്ന് അവിടെ ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് ഭരണഘടന രേഖപ്പെടുത്തി. 1948 അത് വന്നു വകുപ്പ് വന്നു. എങ്ങനെന്നറിയോ അതിൻ്റെ പേരെന്നറിയോ, കമ്മിറ്റിയുടെ പേരെന്നറിയോ, ഫെയർ വേജസ് കമ്മിറ്റി എന്നാണ് പേര്. എന്നിട്ട് 1957 രാജ്യത്ത് നിയമപരമായി മിനിമം വേജസ് കൊണ്ടുവന്നു. ഞാൻ ചോദ്യം ഇതാണ്, ഈ 10-23 വർഷമായി ഈ നിയമം ഇരിക്കെ വെറും 7% മാത്രമേ ഇത് കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. ആരുടെ പിടിപ്പുകട? മോഡി എന്ന അധികാരത്തിൽ വന്ന 6 വർഷം മുമ്പല്ലേ ഇക്കാലം അത്രയും രാജ്യത്ത് മിനിമം വേജസ് കൊടുക്കണമെന്ന് നിയമം ഉണ്ടായിട്ട് അത് കൊടുക്കാൻ ഇവറും 7% കഴിഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് 100% രാജ്യത്തെ വ്യവസ്ഥയായി 100% ആളുകൾക്കും മിനിമം വേജസ് കൊടുക്കണമെന്ന് പറഞ്ഞ കോഡ് ഓൺ വേജസ് വരുമ്പോൾ അതിനെ ചരിത്രപരം ഹിസ്റ്റോറിക് എന്ന് ബി എം എസ് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ പറഞ്ഞു തെറ്റായ ചില തീരുമാനങ്ങൾ കടന്നുകൂടിയ ഐ ആർ കോഡിനെതിരെ അത് നിശിതമായ വിമർശനമാണ്. ഇന്ന് 26-ാം തീയതി ഒക്ടോബർ 30 വന്ന ഇതിൻ്റെ റൂളിംഗ് വന്നു കഴിഞ്ഞു. ആ റൂളിങ്ങിൻ്റെ ഡ്രാഫ്റ്റ് കോപ്പിയുണ്ട്. ഇന്ന് 26-ാം തീയതി അവസാന നിയമ ദിവസമാണ്. ഗവൺമെൻറ് മുൻപാകെ ഐ ആർ കോഡിലെ ഡ്രാഫ്റ്റ് റൂളിലുള്ള അപാകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. നിങ്ങൾ ആ ഡ്രാഫ്റ്റ് റൂളിലുള്ള അപാകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫലവത്തായി എതിർക്കേണ്ടതിനെ എതിർക്കണം. അതിന് പകരം ഞാൻ ആദ്യമേ പറയുന്നു, രാഷ്ട്രീയപരമായ വിഷയങ്ങളെ എല്ലാം കൂട്ടി കൊണ്ടുവന്നുകൊണ്ട് ഒരു സമരത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് യാതൊരു ആ രാഷ്ട്രീയപരമായ കാരണങ്ങളെയാണ് ബി എം എസ് എതിർക്കുന്നത്. അതല്ലാതെ ശരിയായ ഒരു നിലപാടിന് വേണ്ടി എടുക്കുന്ന എക്കാലത്തും ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായി നിങ്ങളുടെ സമീപനം കൊണ്ട് നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ കൊണ്ടുവരും. അത് കേന്ദ്രവിരുദ്ധ സമരമായിരിക്കും, അത് ആകെ കേരളത്തിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിമാൻഡ് ആദ്യം നിങ്ങൾ നടപ്പാക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കൺസോളിഡേറ്റ് ഫണ്ടിൽ നിന്ന് പെൻഷൻ തരണം നിങ്ങളുടെ ഡിമാൻഡല്ലേ? നിങ്ങളൊന്ന് പറയൂ പാലോട് രവി, നിങ്ങളുടെ പ്രകടന പത്രിക പറഞ്ഞതാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കൺസോളിഡേറ്റ് ഫണ്ടിൽ നിന്നുള്ള പെൻഷൻ കൊടുക്കും. സംഭവിച്ചതെന്താ? നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഈ നിമിഷവും. എന്തിനധികം പറയുന്നു, നിങ്ങൾ ഇവിടുത്തെ സർക്കാർ ജീവനക്കാരനൊരു ആരോഗ്യ ചികിത്സാ പദ്ധതിക്ക് പോലും അതിനുള്ള മെഡിസിപ്പ് പദ്ധതി പോലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പ്രത്യേകിച്ചും ഇടതുപക്ഷ ഗവൺമെൻറ്, ഇപ്പോൾ ശ്രീമാൻ വി ജെ ജോസഫ് ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് അത്ഭുതമില്ല. കാരണം എന്താ, പലപ്പോഴും ഈ പ്രീ ബഡ്ജറ്റ് ചർച്ചയൊക്കെ നടക്കുമ്പോൾ ധനകാര്യമന്ത്രിയുടെ അടുത്തിരിക്കുന്ന രണ്ട് പേര് CIT, INTOC പ്രതിനിധികളാണ്. അവർ എ ടീമും ബി ടീമുമാണ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 600 കോടിയോളം രൂപയുടെ അഴിമതി വന്നിട്ടുള്ള ശ്രീമാൻ ചന്ദ്രശേഖരനെതിരുള്ള അഴിമതി ആരോപണം വന്നപ്പോൾ അത് CBIക്ക് കോടതി വിധിയാണ്. കോടതി വിധിക്ക് അഴിമതി ബോധ്യപ്പെട്ട് CBI അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രോസിക്യൂഷൻ അനുമതി ഗവൺമെൻറ് കൊടുക്കുന്നില്ല, പിണറായി സർക്കാർ കൊടുക്കുന്നു. എന്തുകൊണ്ടാണ്? കാരണം അവർ തമ്മിലുള്ള അഭേദ്യ ബന്ധമാണ്. ഇന്നത്തെ ഈ ചർച്ചയുടെ സ്ഥിതി എന്താ? അവർ രണ്ടുപേരും എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്? അവർ ബി എം എസ് രാഷ്ട്രീയമാണ്, ബി എം എസിന് രാഷ്ട്രീയ ബന്ധമുണ്ട്, ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. പക്ഷേ ഇവിടെ കേരളത്തിൻ്റെ പൊതുവായ തൊഴിലാളി സാഹചര്യം അതിഗുരുതരമായ സ്ഥിതിവിശേഷത്തിലാണ്. നിങ്ങൾ അധികാരത്തിൽ വന്ന കശുവണ്ടി മേഖലയിലെല്ലാം തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? ഇന്ന് 10 കശുവണ്ടി മുതലാളിമാരാണ് ആ മേഖലയിൽ. മുതലാളിമാർ ആത്മഹത്യ ചെയ്തു, മുതലാളിമാർ.
ആയിരക്കണക്കിന് 3.5 ലക്ഷം വരുന്ന കശുവണ്ടി തൊഴിലാളികളുടെ ജീവിതം നിങ്ങളൊന്ന് പരിശോധിക്കാമോ? എനിക്ക് രസം തോന്നുന്നത് ഈ കഴിഞ്ഞ ദിവസം വളരെ അടുത്ത മാസങ്ങളായി ശ്രീമാൻ ബഹുമാനായ ആനത്തലവട്ട ആനന്ദൻ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സമരം ഉദ്ഘാടനം ചെയ്തു. ഞാനും അതിൽ സംസാരിച്ച ആളാണ്. ശ്രീമാൻ കല്ലാട് ജോസും ഒക്കെ ഉണ്ടായിരുന്നു. എന്താ ഡിമാൻഡ് എന്നറിയോ? ഈ ചോർന്നൊലിക്കുന്ന പ്ലാന്റേഷൻ ലയങ്ങൾ പുതുക്കി പണിയണമെന്ന സുഹൃത്ത്, നിങ്ങൾ രണ്ടുപേരൊന്ന് കേൾക്കണം. ഈ ഇലക്ഷനിലേക്ക് പോകുമ്പോൾ 5 കൊല്ലമായപ്പോൾ ആനത്തലവട്ടം ആനന്ദൻ, ബഹുമാന ആനത്തലവട്ടം ആനന്ദൻ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ഇന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ ആവർത്തിക്കാം, ഈ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നത് പാവപ്പെട്ട തൊഴിലാളികളാണ്. ആനത്തലവട്ടം ആനന്ദൻ്റെ വാക്കായി ഞാൻ ഈ പറയുന്നത്, ഈ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നത് പാവപ്പെട്ട തൊഴിലാളികളാണ്. അപ്പോൾ ഈ ചോർന്നൊലിക്കുന്ന ലയങ്ങൾ അവൻ്റെ തലയിലേക്ക് വീഴുന്നതിന് മുമ്പ് അത് പുതുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതി എങ്കിലും ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. ഇതാരെ പറയുന്നത്? CI2 സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. മനസ്സിലാക്കണം. അപ്പോൾ ഈ പിടിപ്പുകേടിൻ്റെ വലിയ പര്യായമായി ഈ സംസ്ഥാനം മാറി. 1957 April 5 ബഹുമാന IMSൻ്റെ സർക്കാർ അധികാരത്തിൽ വരുന്നത്. 2016 May 25 ബഹുമാനായ പിണറായിയുടെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം സത്യപ്രതിജ്ഞത്. ഈ വർഷങ്ങൾക്കിടയിൽ, ഈ 60 വർഷത്തിനിടയിൽ കേരളത്തിൻ്റെ ആകെക്കടം 1.5 ലക്ഷം കോടിയായിരുന്നു. ഈ 4.5 വർഷം കൊണ്ട് വൈദ്യനായ ഒരു ധനകാര്യ മന്ത്രി അവിടെ ഉണ്ടായിട്ട് കടം എത്രയെന്ന് അറിയുമോ? 3 ലക്ഷം കോടിയായിട്ട് ഉയർത്തി. ഏത് തൊഴിലാളി മേഖലയിൽ നിങ്ങൾ സഹായം ചെയ്തു ഒന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ഏത് തൊഴിലാളി മേഖല, കശുവണ്ടി മേഖല, ഇന്ന് CPI കയർ മേഖലയിൽ സമരത്തിൽ, എന്തിനെന്നറിയോ? കയർ മേഖലയിൽ 100 ദിവസത്തെ ജോലി ആവശ്യപ്പെട്ടുകൊണ്ട് CPI, ഇതേ കക്ഷിയുടെ ഭാഗമായ CPI സമരത്തിലാണ്. എന്ത് മറുപടി എൻ്റെ സുഹൃത്തിന് പറയാനുള്ളത്? അപ്പോൾ കശുവണ്ടി മേഖലയിൽ, കയർ മേഖലയിൽ ഇന്ന് KSRTCയെ സംബന്ധിച്ച് സർക്കാർ ജീവനക്കാരെ പരിപൂർണമായും ഇന്ന് മുൾമുനയിൽ നിർത്തിയിരിക്കുന്നു ഈ സർക്കാർ. അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും കവർന്നെടുക്കുന്നു. ഇങ്ങനെ ഏത് മേഖലയിലാണ് ഈ സർക്കാർ ഗുണപരമായി പ്രവർത്തിച്ചിട്ടുള്ളത്? 45 ലക്ഷം അധികം യുവാക്കൾ തൊഴിലില്ലാത്ത ഈ സംസ്ഥാനത്ത് PSCയുടെ പുറത്തുനിന്ന് നിങ്ങൾ 2.25 ലക്ഷം ആളുകളെ പുറംവാതിലൂടെ നിയമിച്ചു. കരാർ വർക്കറുടെ എവിടെയാണ് നടക്കുന്നത്? ഇന്ന് 60% സർക്കാർ മേഖലയിൽ കരാർ വർക്കറുമാണ് സുഹൃത്തെ. ഏത് പാർട്ടിയാണ് സർക്കാരാണ് ഇവിടെ ഉള്ളത്? ബഹുമാനായ പിണറായി മുഖ്യമന്ത്രിയായിട്ടുള്ള CPMന് അല്ലെങ്കിൽ CI2 BMSനെ അത് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് BMSനെ BJPയുടെ പോഷക സംഘടന നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? പിന്നെ ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചു, ഈ കോഡുകളെ BMS എങ്ങനെ കാണുന്നു? ഞാൻ വളരെ വ്യക്തമായി പറയാം, സോഷ്യൽ സെക്യൂരിറ്റി കോഡിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം എന്താ? സാമൂഹ്യ സുരക്ഷാ പദ്ധതി രാജ്യത്തെ മുഴുവൻ തൊഴിലാളിക്കും പോകുന്നു. ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് ഇന്നലെ വരെയും എനിക്ക് കോടതി നേരിട്ട് പോകാൻ കഴിയുമായിരുന്നില്ല. എനിക്ക് തൊഴിൽ എന്നെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നം, എനിക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാനുള്ള അവകാശമായിരുന്നു. രാജ്യത്ത് സമ്പൂർണമായി 50 കോടി തൊഴിലാളികൾക്ക് ചരിത്രപരമായി ഇത് കിട്ടുന്നു. പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, IR കോഡിലെ ചില വ്യവസ്ഥകൾ, രാജ്യത്ത് നിൽക്കുന്ന പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണ സ്ഥിതിവിശേഷം. പക്ഷെ നിങ്ങൾ ശ്രീമാൻ വിജയ് ജോസഫ് ഇതൊക്കെ പരത്തി പറയുമ്പോൾ ഒന്ന് ഓർക്കണം, ഈ ബിസിനസ് ഈസ് നോട്ട് അവർ ബിസിനസ് എന്ന് പറഞ്ഞത് ആരാ? മൻമോഹൻ സിംഗ് ആയിരുന്നു. WTO ഒപ്പുവെച്ച കക്ഷി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. അന്ന് അദ്ദേഹത്തെ പിന്തുണച്ചത് ആരായിരുന്നു? ഇതേ ഇടതുപക്ഷം പുറത്തുനിന്ന് പിന്തുണച്ചു. എന്നിട്ടോ ദ നൊട്ടോറസ് ഫോർ ഡീസ് എന്ന് പറയും. ഡീനാഷണലൈസേഷൻ, ഡീവാലുവേഷൻ, ഡീ ഇൻഫ്ലേഷൻ, ഡീ റെഗുലേഷൻ, 4 D കൊണ്ടുവന്നു. രാജ്യത്തെ മുഴുവൻ ചിന്ന ഭിന്നമാക്കി. ബാങ്കുകളെ മുഴുവൻ കാശ് കട്ടുകൊണ്ടുപോയതും ബഹുമാനായ ജോസഫ് ജി മനസ്സിലാക്കേണ്ടത്, ഈ ഗവൺമെൻറ് കാലത്തല്ല, അതൊക്കെ പഴയ ഗവൺമെൻറ് കാലത്താണ്. ആകാശവും ഭൂമിയും പാതാളവും ഒക്കെ വിറ്റത് ആ ഗവൺമെൻറ് കാലത്താണ്. ഞാനത് BJPയുടെ നേതാവായി ചർച്ചയ്ക്ക് വരുന്നല്ല. നിങ്ങൾ പറയുമ്പം എല്ലാം ഔചിത്യപൂർണമായി രാഷ്ട്രീയത്തിലേക്ക് പോവുക. കാരണം സ്വാഭാവികമായും നിങ്ങളുടെ ബന്ധം അത്രമാത്രം ശക്തമാണ്. CIT INDUസുമായിട്ടുള്ള ബന്ധം അത്രമാത്രം ശക്തമാണ്. എൻ്റെ കടമ അതല്ല. എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും സെൻട്രൽ ഗവൺമെൻറ് ായിരിക്കേണ്ടതായിട്ടില്ല. പക്ഷേ ശരിയുടെ ഭാഗത്ത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു, തെറ്റിന് വേണ്ടി. അതൊരു കൃത്യമായ രാഷ്ട്രീയ നിലപാടാണ്. പക്ഷെ ഇവിടെ ഉയരുന്ന ചോദ്യം പാലോട് സന്തോഷ് നേർക്കാണ്. താങ്കൾ അത് നേരത്തെ ഉന്നയിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് ഈ PSCയെ വരെ നോക്കുകുത്തിയാക്കി താൽക്കാലിക നിയമനങ്ങളെയും കരാർ നിയമനങ്ങളെയും കൺസൾട്ടൻസി രാജ്യം പ്രോത്സാഹിപ്പിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെ വിമർശിക്കാൻ, അതല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തൊഴിൽ മേഖലയെ ആകെ സ്തംഭിച്ചു എന്ന വിമർശനം ഉന്നയിക്കാൻ എന്തർഹതയാണ് ഉള്ളത്? എന്ത് പിന്തുണയാണ് ഈ പൊതുപണിമുടക്കിനെ പിന്തുണയ്ക്കാൻ, എന്ത് അടിസ്ഥാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ഉള്ളത് എന്ന ചോദ്യമാണ് ശ്രീ C. ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ ഈ ചർച്ചയിൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ജനൽ ഡിബേറ്റ് ചർച്ചയുടെ അവസാന 10 മിനിറ്റിലേക്ക് പോവുകയാണ്. ശ്രീ പാലോട് സന്തോഷ്, ശ്രീ ഉണ്ണിത്താൻ ഇവിടെ വിശദീകരിച്ച കാര്യങ്ങളൊക്കെ താങ്കളും കേട്ടല്ലോ. INDUC സമരം ചെയ്യട്ടെ,
പക്ഷേ സി ഐ ടി യുവിനും ഇടതുപക്ഷത്തിനും ഈ സമരത്തെ പിന്തുണയ്ക്കാൻ എന്തർഹതയാണ് ഉള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു. അതല്ലെങ്കിൽ തന്നെ നമുക്കറിയാവുന്നതാണ്, ഈ ഒരു യോഗ്യതയുമില്ലാത്ത സ്വപ്ന സുരേഷിനെ 1.5 ലക്ഷം രൂപ ശമ്പളത്തിൽ നിയമിച്ച കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ഈ നിയമനങ്ങളുടെയും തൊഴിൽ സുരക്ഷയുടെയും കാര്യം പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ എന്തർഹതയാണ്? ഞാനത് രണ്ടു മൂന്ന് കാര്യങ്ങളിൽ സൂചിപ്പിക്കേണ്ടത്. ഒന്ന്, ഉണ്ണികൃഷ്ണൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, കോൺഗ്രസിന്റെ സമയത്ത് ആകാശവും ഭൂമിയും പാതാളവും സ്വകാര്യവൽക്കരിച്ചു. ഇപ്പൊ നിങ്ങൾ എന്തായിരുന്നത്? അത് അതിന് വിപരീതമായി എന്തെങ്കിലും ചെയ്തു ഇല്ല? നിങ്ങൾ കുറെ കൂടെ വേദത്തിലായി. ഒന്ന്, രണ്ട്, നിങ്ങൾ മറ്റൊരു കാര്യം പറഞ്ഞു, ആനത്തലവട്ടത്തെ കുറിച്ച് തൊഴിലാളികളുടെ സഹായത്തോടുകൂടിയാണ് ഗവൺമെന്റ് അധികാരത്തിൽ. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് തൊഴിൽ മേഖലയിൽ പ്രതിസന്ധിയുടെ ഓപ്പണായി അഭിപ്രായം പറയും സാർ. നിങ്ങൾ അഭിപ്രായം പറയില്ല, നിങ്ങൾ എന്നോട് കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ അഭിപ്രായം പറഞ്ഞില്ല, പറയുകയില്ല. ഞങ്ങൾ എത്ര വർഷം ഉണ്ടെങ്കിൽ അല്ലെ സി ഐ ടി ആവട്ടെ അല്ലെങ്കിൽ ആരോട്ടെ, ഞങ്ങൾ നിങ്ങൾ മറ്റൊരു കാര്യം അറിയാം, ഇതെല്ലാം പാർട്ടിയുടെ ഭാഗമാണ്. എ സി സി നേതാവാണ് മുഹമ്മദ് ഹനീഫ്, അദ്ദേഹം എച്ച് എം എസിന്റെ ഭാഗമാണ്. എത്ര പേരുണ്ട്? വിവിധ തലങ്ങളിലുണ്ട്, സി ഐ ടിയിൽ ഉണ്ടായി, എല്ലാത്തിലും ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒരു പൊതു കാര്യമുണ്ട്, നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് തൊഴിലാളികൾക്ക് എല്ലാ സൗകര്യം കൊടുക്കും. എന്റെ സുഹൃത്തിന് നിങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല. കാര്യം തൊഴിലാളികൾ വരില്ലേ? തൊഴിലാളികൾ എവിടെ ഉള്ളത്? പിന്നെ വി എ ജോസഫ് ഒരു കാര്യം അത് ഓർമ്മിക്കും, അദ്ദേഹം വിട്ടുപോലായിരിക്കാം. ഈ സ്വകാര്യ പ്രക്ഷേപത്തിന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾക്കറിയാം പ്രതിരോധ വകുപ്പ് മന്ത്രി ഒരു സെമിനാറിൽ പങ്കെടുത്തു കൊണ്ട് എന്താ പറഞ്ഞത്? പ്രതിരോധ മേഖലയെ സ്വകാര്യ മേഖലയിലേക്ക് കൊണ്ടുപോകണം എന്ന് അഭിപ്രായം പറഞ്ഞില്ലേ? ഇവിടെ സമരങ്ങൾ അഭിപ്രായങ്ങൾ ഉണ്ടായില്ലേ? നിങ്ങൾ അധികാരത്തിൽ വന്നിട്ട് ഇന്ത്യയിലെ എത്ര മേഖല ഏത് ഏത് മേഖലയിലെ തൊഴിലാളികളെ കാര്യമെന്ന് പറയുന്നത്? അടിസ്ഥാനപരമായി കൽക്കരി നേരത്തെ സൂചിപ്പിച്ചു, കൽക്കരി ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ. അല്ല ശ്രീ പാലോട് സന്തോഷ്, ഇതൊക്കെ പറയുമ്പോൾ കേരളത്തിന്റെ കേരളത്തിലെ ഒരു മെച്ചപ്പെട്ട തൊഴിലവസ്ഥ ഉറപ്പുവരുത്താൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ ഒരു പുനർചിന്തനം നടത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചു നോക്കട്ടെ, കഴിഞ്ഞ യു ഡി എഫിന്റെ ഭരണ സമയത്ത് കേരളത്തിൽ എത്ര ശതമാനം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലായിരുന്നു, എത്ര തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു, എത്ര സ്ഥാപനങ്ങൾ കൂട്ടി. ഈ ഗവൺമെന്റ് വന്നിട്ട് ഏത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഈ പി എസ് സി റാങ്ക് പട്ടികയെ ഇങ്ങനെ ഒരു പ്രഹസനമാക്കി തീർത്തുകൊണ്ടിരിക്കുന്നത്? ഒരു പ്രഹസനവും ഇല്ല. ഏതെങ്കിലും രീതിയിലുള്ള ആരോപണങ്ങളോ അല്ലെ നിയമവിരുദ്ധമായ സംഭവങ്ങളോ ആലോചിക്കും, മറിച്ച് ഈ സ്വപ്ന സുരേഷ് അടക്കമുള്ളവരെ നിയമിച്ചതിന്റെ ഒരു അടിസ്ഥാനം എന്താണ്? അതെങ്കിലും വിശദീകരിക്കാൻ. ഇപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാസങ്ങളായി ആ വിഷയം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതുപോലും വിശദീകരിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നിരിക്കെ ഈ നിയമനവും തൊഴിൽ സുരക്ഷയും ചൂണ്ടിക്കാട്ടി. പറഞ്ഞോളൂ. നിങ്ങൾ ഞാൻ പറയുന്നത് തീർക്കാൻ ശ്രമിക്കുക. ഇന്ത്യയിലെ 6 കോടി വരുന്ന ചെറുകിട വ്യാപാര മേഖല എവിടെ പോയി? കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ്. ശരി, ലാഭത്തിലാക്കിയോ എന്നിട്ട് ലാഭത്തിലാക്കിയോ? പിന്നെ ലാഭത്തിലാണല്ലോ സാർ. കേരളത്തിലെ 92% പൊതുമേഖലാ സ്ഥാപനങ്ങളും കുറയും, ഇനി ചില ഫണ്ടുകളും ചില നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ട്, അത് ലാഭത്തിലാക്കണം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഞാൻ നേരത്തെ മുതലാളിമാർ വരെ ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യം നേരത്തെ ഉണ്ണിത്താൻ വിശദീകരിച്ചു, താങ്കളും കേട്ടല്ലോ. ഞാൻ പറയാം ഇതിന്റെ എല്ലാം കാരണം എന്താ. ഞാൻ നോക്കട്ടെ, നിങ്ങളിപ്പോ നമ്മൾ ഏറ്റവും അധികം പറയുന്നതാണല്ലോ തൊഴിലുറപ്പ് പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെന്റ് എത്ര ശതമാനം ഫണ്ടാ വെട്ടിക്കുറച്ചത്? അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് ഇവിടെ ഏതെങ്കിലും വ്യവസായ സംരംഭം പൂട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേരായ രീതിയിൽ നടക്കുന്നില്ലെങ്കിൽ അത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ട്, ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് സംസ്ഥാനത്ത് പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ട്, അങ്ങനെയാണോ നിങ്ങളുടെ താരതമ്യപ്പെടുത്തൽ? എന്റെ സുഹൃത്തെ, കേരളത്തിലെ ജീവനക്കാർ ആർക്ക് വേണ്ടിയാ പ്രവർത്തിക്കേണ്ടത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാ. ജനങ്ങളുടെ നികുതി പണമാണ് ശമ്പളമായി കൊടുക്കുന്നത്. ആ ജനങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ അത് മനസ്സിലാക്കേണ്ട ബാധ്യത ഉദ്യോഗസ്ഥർക്കുണ്ട്. ഉദ്യോഗസ്ഥരെ തയ്യാറായില്ലെങ്കിൽ ഗവൺമെന്റ് ഇടപെടും. ഈ കേരളം പോലെ സംസ്ഥാനം നമ്മൾ കണ്ടില്ലേ, വിദേശത്ത് ഫണ്ട് തരാൻ അനുവദിക്കില്ല. കേരളത്തിൽ ഓരോ ഘട്ടങ്ങളും അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ ഗവൺമെന്റ് ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിക്കേണ്ട ഒരു ബാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച് എന്നെ പൂർത്തീകരിക്കാൻ അനുവദിക്കുന്നില്ല. കേരളത്തിൽ കെ എസ് ആർ ടി സി വളരെ ശരി തന്നെയാണ്, കെ എസ് ആർ ടി സിയുടെ നമുക്കറിയാം.
അത് സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേകമായി കഴിഞ്ഞ ഗവൺമെന്റ് നമുക്ക് ഈ ഗവൺമെന്റിൽ HSSC ചർച്ച നടത്തി തൊഴിലാളികളുടെ വിഷയങ്ങൾ എന്താണെന്ന് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ക്യാബിനറ്റിൽ അദ്ദേഹം പല നിർദ്ദേശങ്ങൾ വെച്ചു, അത് അംഗീകരിക്കപ്പെടുമെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലുണ്ടായ അപകടങ്ങളെല്ലാം അതിനെയെല്ലാം രാഷ്ട്രീയമായി കാണാനല്ല ഉദ്ദേശിക്കുന്നത്, അതെല്ലാം നേരിടുവാൻ കഴിഞ്ഞ ഒരു ഗവൺമെന്റാണിത്. പിന്നെ സ്വപ്ന സുരേഷിന്റെ കാര്യം പറഞ്ഞു, തീർച്ചയായിട്ടും അതിനകത്ത് നടന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നടപടി എടുക്കും. സുരേഷിന് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് മന്ത്രിയോ അല്ല, അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടത്തി അത് തെറ്റാണെങ്കിൽ ആ നടപടി ഉണ്ടാകും, നടപടി എടുക്കും. ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും വരുത്തില്ലേ, നിങ്ങൾ എന്തിന്റെ ഈ ചർച്ചകൾ നടത്താൻ അവിടേക്ക് പോകുന്നു? നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് എനിക്കറിയാം, പക്ഷെ ഞാൻ നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാനും അതുപോലെ തന്നെ BJ ജോസഫും ഉൾപ്പെടെ. അല്ല, അതാണ് യാഥാർത്ഥ്യം. എന്റെ സന്തോഷേ, എന്റെ സന്തോഷേ, സ്വപ്ന സുരേഷിനെ പോലെ ഒരു യോഗ്യതയും ഇല്ലാത്തവർക്ക് വളരെ സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു സംസ്ഥാന സർക്കാർ. അതിന്റെ മാനദണ്ഡം എന്താണ് എന്ന് ഞാൻ ചോദിച്ചു പോകും. കാരണം ഇവിടെ ഇവിടെ ഈ പ്രവാസികൾ അവരുടെ പുനരധിവാസം പോലും ഒന്നുമായിട്ടില്ല. നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ ഉള്ളവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. അതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ഒരു യോഗ്യതയും ഇല്ലാത്തവർ സുരക്ഷിതമായ തൊഴിലുകളിൽ തുടരുന്നു. ഇതാണ് അവസ്ഥ. ഈ സ്വപ്ന എങ്ങനെയാണ് കൗൺസിലേറ്റ് ഉദ്യോഗസ്ഥയായത്? കേരള ഗവൺമെന്റ് വന്നിട്ടാണോ? അവർ കൗൺസിലേറ്റിന്റെ ഉദ്യോഗസ്ഥയായിരുന്നല്ലോ, അതെങ്ങനെ പോയി? കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒക്കെ ചെയ്തത് സംശയത്തിന്റെ നേരിലാണ് പലതെന്ന് കോടതി പറയേണ്ട അവസ്ഥ എന്തുണ്ടായി? ഇതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അവിടെ ഈ ഭരണഘടനാ ദിനമാണെന്ന് പറഞ്ഞല്ലോ. ഈ സ്പേസ് പാർക്കിൽ നമ്മുടെ വിഷയം സ്വപ്നയല്ല, സന്തോഷം. എങ്കിലും ഞാൻ ചോദിച്ചു പോവുകയാണ്, ഈ സ്പേസ് പാർക്കിൽ ഓപ്പറേഷൻസ് മാനേജറായി സ്വപ്നയെ നിയമിച്ചത് എന്തായാലും നരേന്ദ്രമോദി അല്ല. ഭരണഘടനാ ദിനമാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഗവൺമെന്റുകളെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരെ ഒരു അഭിപ്രായം പറയുവാൻ ഇവിടുത്തെ BMS നേതാക്കൾ തയ്യാറാവില്ല. കാര്യം എന്താ? അതെല്ലാം പറഞ്ഞത് മൻമോഹൻ സിംഗിന്റെയും നരസിംഹറാവു ഗവൺമെന്റിന്റെയും നയങ്ങളും ഗവൺമെന്റ് ഭരണ സമയത്തുണ്ടായ നയങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചു. നരേന്ദ്രമോദിക്കെതിരെ അതിന് നടപടി സ്വീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ BMS നിൽക്കാൻ പറ്റില്ല, തീർത്തു പറയുന്നു. എന്തുകൊണ്ട് ഈ മൻമോഹൻ സിംഗിന്റെയും ആ ഗവൺമെന്റിന്റെ നയങ്ങളിൽ നിന്നും എന്താണ് വ്യതിചലിച്ചത് ഈ ഗവൺമെന്റ്? എല്ലാം കുറെ കൂടി വേഗത്തിൽ നടപ്പിലാക്കിയതല്ലാതെ ഏത് മേഖലയിലാണ്? അതാണ് ഇവിടെ പ്രതിരോധ മേഖല ഉൾപ്പെടെ എനിക്ക് അവസാനിപ്പിക്കാൻ സമയമായതുകൊണ്ട് താങ്കളുടെ ഈ ചോദ്യത്തിനുള്ള മറുപടി നൽകാൻ ഞാൻ ഉണ്ണിത്താൻ ക്ഷണിക്കുകയാണ്. എന്ത് വ്യതിയാനമാണ് വരുത്തിയിട്ടുള്ളത് എന്നാണ് പാലോട് സന്തോഷിച്ച ചോദ്യം. ഒറ്റ മിനിറ്റ് ബാക്കിയുള്ളൂ, പെട്ടെന്ന് മറുപടി ഉണ്ണിത്താൻ. ഞാൻ ഒറ്റ മിനിറ്റിന് മറുപടി പറയാം. ഞാൻ ഒരു ഒറ്റ കാര്യം പറയാം. ഇപ്പോൾ കേരളത്തിൽ വളരെ ലളിതമായി പറഞ്ഞാൽ 85 വർഷമായി മിനിമം വേജസ് കൊടുക്കാൻ ചട്ടം ഉണ്ടാക്കാത്തതിൻ്റെ പേയ്മെൻ്റ് ഓഫ് വേജസ് ആക്ട് ചട്ടം ഉണ്ടാക്കാത്തതിൻ്റെ പേരിലാണ് ഇന്നത്തെ ആയിരക്കണക്കിന് അധ്യാപകർ ദുരന്തം അനുഭവിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈസി ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ സംസ്ഥാനം 28-ാം സ്ഥാനത്താണ്. വ്യവസായം വരണം, എന്താ ചെയ്തത് ഈ സർക്കാർ? 7 നിയമങ്ങളും 10 ചട്ടങ്ങളും ഒരാഴ്ച കൊണ്ട് അമെൻമെൻ്റ് ചെയ്ത് വ്യവസായികളെ കൊണ്ടുവരാൻ വേണ്ടുന്ന നിയമം ഈ ഗവൺമെൻറ് സ്വീകരിച്ചു. അർത്ഥം എന്താ? വ്യാവസായികമായി പരിപൂർണമായി തകർന്നു. നമ്മുടെ ചർച്ചയിൽ നമുക്ക് എന്താ വേണ്ടത്? കേരളം ആരോഗ്യകരമായി ഒരു തൊഴിലിടമായി മാറണം, തൊഴിൽ കിട്ടണം. അതിന് ആരോഗ്യകരമായ നിലയിലേക്കുള്ള നയസമീപനങ്ങൾ വരണം. കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച ആത്മനിർഭർ ഭാരതിന് 3 ലക്ഷം കോടി രൂപ MSEക്കായിരുന്നു. MSME മിനിമം മീഡിയം സ്മാൾ മൈക്രോ ഇൻഡസ്ട്രീസിനായിരുന്നു. കേരളത്തിൻ്റെ സ്ഥിതി അറിയൂ എന്താണെന്നുള്ളത്. കേരളത്തിൻ്റെ സ്മാൾ ഈ MSME മേഖല പൂർണ്ണമായി തകരാൻ കാരണം കേരളത്തിലെ ഗവൺമെന്റിന് ഒരു MSME നയം പോലും ഉണ്ടാക്കാൻ പറ്റില്ല. എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്, നിങ്ങൾ പണി മുടക്കിക്കോളൂ, ഞങ്ങൾ ശമ്പളം നൽകിക്കോളാം എന്ന ഇടതുപക്ഷ സർക്കാരിന്റെ അവകാശവാദമല്ല വേണ്ടത്. കേരളത്തിലെ യാഥാർത്ഥ്യം തിരിച്ചറിയണം, എന്നിട്ട് മതി കേന്ദ്രത്തിനെതിരെ കൊടിപിടിക്കൽ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ BJ ജോസഫ്, ശ്രീ പാലോട് സന്തോഷ്, ശ്രീ സി ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ ഈ ചർച്ച ഇത്രയും സജീവമാക്കിയതിന്. ജനറൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.